ആലപ്പുഴയിൽ ബീച്ച് ഫെസ്റ്റിവൽ കാണാനെത്തിയ അഭിഭാഷക ദമ്പതികളെയും മകളെയും പോലീസ് ഉദ്യോഗസ്ഥർ അപമാനിക്കുകയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തതായി പരാതി. പോലീസിൽ നിന്ന് പീഡനമേറ്റ അഡ്വക്കേറ്റ് വിജിലി ജോസഫും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം ബീച്ച് ഫെസ്റ്റിവൽ കാണാനെത്തിയതായിരുന്നു അഡ്വക്കേറ്റ് വിജിലി ജോസഫും കുടുംബവും. ഇവർ യാത്ര ചെയ്തിരുന്ന വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുമായി തർക്കമുണ്ടായി. തുടർന്ന് നോർത്ത് സിയെ അജയ്നാഥ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അഭിഭാഷക ദമ്പതികളെയും മകളെയും പരസ്യമായി അവഹേളിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചപ്പോഴും അവഹേളനം തുടർന്നതായി പരാതിക്കാരൻ പറയുന്നു. രാവിലെ മുതൽ എന്റെ കുഞ്ഞ് നിർബന്ധപൂർവ്വം എന്നോട് ഇത് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഞാൻ എന്റെ ഭാര്യയും മകളുമായി എന്റെ കാറിൽ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവലിൽ നടക്കുന്ന വേദിയിലെ പരിപാടി കാണുന്നതിന് വേണ്ടി പോയത്. റിമി ടോമിയുടെ ഗാനമേള കേൾക്കണമെന്നായിരുന്നു എന്റെ കുഞ്ഞ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവളുമായി എന്റെ ഭാര്യയും കൂട്ടി ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവലിൽ നടക്കുന്ന വേദിയുടെ തൊട്ട് അടുത്തുള്ള വിജയ് പാർക്കിന്റെ സമീപത്തെത്തുമ്പോൾ അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി പോലീസുകാരൻ, ഒരു പോലീസുകാരൻ, അയാളുടെ പേര് ബാബുരാജ് എന്നാണ്, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിളാണ്. ഈ ബാബുരാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഞാൻ ഈ വണ്ടി രണ്ട് കാറുകൾ പാർക്ക് ചെയ്തിരുന്നതിന്റെ മധ്യഭാഗത്തായി ഒഴിഞ്ഞു കിടന്ന ഒരു സ്ഥലത്തേക്ക് എന്റെ ഭാര്യ പറഞ്ഞു ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം, മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും തിരക്കാവും. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി ഞാൻ ഓടിച്ച് അങ്ങോട്ട് പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്യുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനായി ബാബുരാജ് എന്റെ അടുത്ത് വന്നിട്ട് വിളിക്കുന്നത് കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാകുന്ന അസഭ്യ വാക്കുകളാണ്. നിങ്ങളോട് ഒരു വാർത്താസമ്മേളനത്തിൽ എനിക്ക് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാണം കെട്ട, ഒരിക്കലും ഒരു മനുഷ്യനോട് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള വൃത്തികെട്ട ഭാഷയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചത്. ഇത് സഹിക്ക വയ്യാതെ വണ്ടി മാറ്റണ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വണ്ടി ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി ഞാൻ ഈ തിരക്കിനിടയിൽ നിന്ന് വണ്ടി പുറകോട്ട് എങ്ങനെയും മാറ്റി തിരിച്ചവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ അഭ്യർത്ഥിച്ചു, അങ്ങ് ഏതായാലും എന്നെ വണ്ടി മാറ്റാൻ പറഞ്ഞതല്ല, ഈ ട്രാഫിക് ഒന്ന് നിയന്ത്രിക്കും. ഞാൻ പറഞ്ഞു നിന്റെ വണ്ടിക്ക് എസ്കോർട്ട് ചെയ്യേണ്ട പണിയല്ലടാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെന്നാണ് അയാളുടെ ഭാഷയിൽ നിന്നുണ്ടായത് മറുപടി. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ, നിങ്ങൾക്കെതിരായി പരാതി കൊടുക്കാൻ പോവുക, നടപടി എടുക്കാൻ പോവുക, നിങ്ങൾക്കെതിരായ നടപടി എടുക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ നടത്തുന്നുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്ത് ചെയ്യുവടിയെന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ കയ്യിലിരുന്ന ലാത്തി എന്റെ ഭാര്യയുടെ നേരെ ഓങ്ങുക. ആ സമയത്ത് ഞാൻ വേറെ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഈ ദൃശ്യം എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ പകർത്തിയെടുത്തു. അങ്ങനെ പകർത്തിയതിന് ശേഷം ഇയാളോട് വളരെ സൗമ്യമായി വീണ്ടും സംസാരിച്ചു. കാര്യം ഇയാൾ പറയുന്ന തെറികൾ കൂടി റെക്കോർഡ് ചെയ്യണം, എനിക്ക് തെളിവുണ്ടാകണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഇയാളോട് മാന്യമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ എന്നെ കേട്ടാൽ അറപ്പും പിറപ്പുളാകുന്ന അസഭ്യങ്ങൾ വീണ്ടും വിളിച്ചു പറയുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ആളുകളൊക്കെ അവിടെ കൂടി ഇയാൾ ഞാനുമായിട്ടുള്ള തർക്കം, ഇതിനിടയ്ക്ക് ഇയാൾ പിന്നെ ഫോണിൽ ആലപ്പുഴ നോർത്ത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ്നാഥ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ വിളിച്ചു വരുത്തി. ഈ അജയ്നാഥിനോടൊപ്പം പുളിങ്കുന്ന് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബിനു എന്ന് പറഞ്ഞ ആളും അവിടെ വന്നു. ഈ രണ്ടാളുകളും കൂടെ ചേർന്ന് നീ എന്താടാ പോലീസിനെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ പറയാൻ കൊള്ളാത്ത ഭാഷയാ പറയുന്നു, ജനങ്ങൾ കൂടി നിൽക്കുക, ഇങ്ങനെ ഈ പോലീസിനെ നീ ചെയ്യുവടാന്ന് ചോദിച്ചിട്ട് വളരെ മോശമായി വീണ്ടും അസഭ്യം പറയുകയും ഈ അജയ്നാഥ് എന്നെ വാട്ട് ഉറുപ്പടക്കം പിടിച്ച് എന്റെ കോളറിന് പിടിച്ച് വലിച്ച് എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ബലമായിട്ട് പിടിച്ചെടുത്തു. ഈ സമയത്ത് എന്റെ കയ്യില് കാറിന്റെ താക്കോല് എന്റെ കൈവശമുണ്ട്. ഞാൻ ആ കാറിന്റെ താക്കോലെടുക്കുമ്പോൾ ഈ ബിനു എന്ന് പറയുന്ന സി ഐ എന്നെ എന്റെ കാറിന്റെ താക്കോല് ബലമായിട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നെ ബലമായിട്ട് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റി. തൊട്ടു പുറകെ എന്റെ ഭാര്യയെ ഈ അജയ്നാഥ് പിടിച്ച് കഴുത്തിന് പിടിച്ചുകൊണ്ടെന്ന് കയറ്റുകയാണ്. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഈ സീനിൽ വളരെ വേദനാജനകമായിട്ട് കരയുകയാണ്. ഈ കരയുന്ന സമയത്ത് ഇവർ ചോദിക്കുന്ന ചോദ്യം ഒരു തരത്തിലും എന്നെ പോലെ ഒരാൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ചോദ്യമല്ല. അവർ ഞങ്ങളെ വ്യഭിചാര വൃത്തിക്ക് വന്ന ആളുകളായിട്ട് ചിത്രീകരിക്കാനാണ് ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പ് പോലീസ് ശ്രമിച്ചത്. കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലെ പൊതുരംഗത്ത് നിൽക്കുന്നയാളാണ് ഞാൻ. വിദ്യാർത്ഥി സംഘടനയുടെ കേരളത്തിലെ പ്രവർത്തനം നടത്തി യുവജന വിഭാഗത്തിലൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ, ഞാൻ ജനതാദളിന്റെ സംസ്ഥാന നിർവാഹക സമിതിയാണ്. എന്റെ ഈ ഒരു മാന്യതയും എനിക്ക് തരാതെ എന്നെ വണ്ടിക്കകത്ത് ആയിരക്കണക്കിന്, ഞാൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ സംഭവം നടന്ന വാർഡിൽ മത്സരിച്ച ആളാണ് ഞാൻ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്നെ അറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം ചോദിക്കുന്നത് നിന്റെ കൂടെ വന്നത് ഇവൻ, ഇവിടെ കൂടെ വന്നത് ആരാണെന്ന് ചോദിച്ചു എന്റെ പിഞ്ചു കുഞ്ഞിനെ ആക്ഷേപിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നമുക്കറിയാമല്ലോ ഡൽഹി സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസിനെതിരായിട്ട് പല കേസുകളും ഞങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്, ജില്ലാ ഭരണകൂടം വിളിച്ചുകൂട്ടുന്ന ഒരു പൊതു പരിപാടിയിൽ കുടുംബമായി യാത്ര ചെയ്ത് എത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു ആലപ്പുഴയിൽ. പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്ര അനീതി ഉണ്ടായിരിക്കുന്നു.
ഒരു കാരണവശാലും സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ആലപ്പുഴയിൽ പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, എന്റെ ഫോൺ പിടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ പരിശോധിക്കാൻ ഞാനിത് തരാം, എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ഊരിയെടുക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്. ഈ അത് കഴിഞ്ഞിട്ട് എന്നെയും മകളെയും കൂടെ എന്റെ ഭാര്യയും കൂടെ ആലപ്പുഴ നഗരത്തിലൂടെ 3 തവണയാണ് ഈ ചെറുപ്പ് നടക്കുന്ന സ്ഥലത്തൂടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വാനിൽ ഞങ്ങളെ ചുറ്റിച്ചത്. ഇതിനുശേഷം അവിടെ വെച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ ഭാര്യ ബന്ധപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ ഫോണിൽ കൂടെ വിളിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ ഈ ഡ്രൈവറായവൻ വണ്ടി തിരിച്ചു നിർത്തി. ഡ്രൈവറായ റോജൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഡ്രൈവർ, അയാൾ വണ്ടിയിൽ നിന്ന് തിരിഞ്ഞു നിന്ന് എന്റെ ഭാര്യയെ ബലമായി കയറി പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചെടുത്തു. ഈ മൊബൈൽ ഫോണ് പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തരിക. ഇതിനുശേഷം രാത്രി പിന്നീട് അവര് പറയുന്നത് പോലീസ് സ്റ്റേഷൻ വണ്ടി കയറി കഴിഞ്ഞുണ്ടെ എന്നോട് പറയുന്നത് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ വായിൽ നിങ്ങൾ മദ്യം കൂത്തി ഒഴിച്ചാലേ എന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ കടുത്ത പ്രഷർ രോഗിയാണ്, ഞാൻ നിരന്തരം 3 ഗുളിക കഴിക്കും, 40 യൂണിറ്റ് ഇൻസുലിൻ 2 നേരം എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വരുത്തി തീർക്കാനുള്ള നടപടികളാണ് പിന്നീട് പോലീസ് ആരംഭിച്ചത്. ഈ സമയത്ത് ഞാൻ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ ഈ ഫോണിൽ നിന്നും വൈഫിന്റെ ഫോണിൽ നിന്നും പിന്നെ അവിടെ വന്ന അഭിഭാഷകരുടെ ഫോണിൽ നിന്നും ഒക്കെ ഞാൻ വിളിച്ചു വരുത്തി. ഈ ആളുകളൊക്കെ തന്നെ സ്റ്റേഷനിലെത്തി എന്റെ സുഹൃത്തുക്കളായ 5-10 അഭിഭാഷകരെത്തി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പൊക്കോ, ഞങ്ങൾക്കൊന്ന് എഴുതി തന്നാൽ മതി. ഞാൻ പറഞ്ഞു ഞാനൊന്നും എഴുതാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഒന്ന് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്റെ ഫോണ് എന്റെ കാറിന്റെ താക്കോല് എന്റെ വാഹനം ഉൾപ്പെടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവിടുന്ന് എന്നെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞാൽ റെഡിയാണ്, മെഡിക്കൽ ചെക്കപ്പിന് പോകാൻ പറഞ്ഞു, ഒരു കൊണ്ടുപോയില്ല. അതിനുശേഷം മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായത്. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായും എന്നെ കുറിച്ചൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് സമൂഹത്തെ എതിരാക്കി എന്നെ തകർത്ത് കളയാവുന്നുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി. ഞാൻ അതിനെയും എതിർത്തു. അതിനുശേഷം ഞങ്ങളെ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ പ്രമുഖനായ സിവിൽ അഭിഭാഷകനും അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന മറ്റൊരു അഭിഭാഷകനും പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് എന്നെ ജാമ്യത്തിൽ ഇറക്കുകയാണ്. അവിടെ എന്റെ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ സമയമൊക്കെ എനിക്കിനി ജീവിച്ചിരിക്കേണ്ട എന്ന് എന്റെ കുഞ്ഞു പറയുക. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്ര പീഡിപ്പിക്കാൻ പോലീസ് ഏത് ക്രിമിനലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഒരു അഭിഭാഷകൻ രണ്ട് അഭിഭാഷകരെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി സാധാരണഗതിയിൽ വാഹന പരിശോധനയുടെ പേരിലൊക്കെ നമുക്കറിയാമല്ലോ ഇവിടെ പോലീസിന് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൊടുത്ത സൗകര്യങ്ങളൊക്കെ ആരെയെങ്കിലും കുടുംബമായി യാത്ര ചെയ്യുമ്പോഴെങ്കിലും അവരോട് കാണിക്കേണ്ട മാന്യത പോലീസ് കാണിക്കണ്ടേ? ഋഷിരാജ് സിംഗ് എന്ന് പറയുന്ന ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ സദുദ്ദേശത്തോടുകൂടി നടപ്പാക്കാൻ കൊടുത്ത അധികാരങ്ങളെ കേരളത്തിലെ പോലീസ് ദുർവിനിയോഗം ചെയ്യുകയാണ് ആലപ്പുഴയിൽ. വളരെ ലജ്ജാകരമായ സ്ഥിതിയാണ്. ഒരു ഭാര്യയും കുഞ്ഞുമായി ഒരു പൊതുപരിപാടിക്ക് പോകാൻ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ 2 അഭിഭാഷകർക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ നാട്ടിൽ ഇനി ഒരാൾക്കും ഇത്തരം ഒരു സ്ഥിതി ഉണ്ടാകരുത്. കാളത്തിൽ 13 സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തന്റെ മകളോട് പോലും ദാക്ഷിണ്യമില്ലാതെ പോലീസ് പെരുമാറിയെന്നും വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിലാണ് ഭാര്യയും മകളെയും ചോദ്യം ചെയ്തതെന്നും അഡ്വക്കേറ്റ് വിജിലി ജോസഫ് പറഞ്ഞു. നിയമപാലകരുടെ ഇത്തരം കാടത്ത നടപടികൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പരാതിക്കാരായ അഭിഭാഷക ദമ്പതികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നാണ് ഇവരുടെ പക്ഷം. 2 ദിവസങ്ങൾക്ക് ശേഷവും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും സത്യാഗ്രഹ നടപടികളടക്കമുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും വിജിലി ജോസഫും കുടുംബവും അറിയിച്ചു.